നമസ്കാരം, കായിക വാർത്തകളുമായി ദോണിക്ക് മലയാളം. ഈ വർഷം നാട്ടിൽ നടക്കാനിരിക്കുന്ന ICCയുടെ 2020 ലോകകപ്പിനുള്ള തയ്യാറെടുപ്പ് അതിഗംഭീരമാക്കിയതിന്റെ ആവേശത്തിൽ തന്നെയാണ് ടീം ഇന്ത്യ. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള 2020 പരമ്പര 3-2 നമ്മൾ സ്വന്തമാക്കിയത്. ഒരു ഘട്ടത്തിൽ പരമ്പരയിൽ 1-2 പിന്നിട്ടിരുന്ന ഇന്ത്യ അവസാനത്തെ രണ്ട് മത്സരങ്ങളിലും അതിശക്തമായി തിരിച്ചു വന്ന് വിജയിച്ചാണ് 2020 പരമ്പര പോക്കറ്റിലാക്കിയത് തന്നെ. ലോക 1-നമ്പർ ടീമിനെതിരെ നേടിയ ഇന്ത്യയുടെ ഒരു വിജയം എന്തായാലും ലോകകപ്പിനുള്ള തയ്യാറെടുപ്പ് എത്രത്തോളമായി എന്ന് ബോധ്യമാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, രവീന്ദ്ര ജഡേജ തുടങ്ങിയ സീനിയർ താരങ്ങളുടെ അഭാവത്തിൽ പരമ്പര നേടാനായത് ഇന്ത്യയുടെ പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇനി അങ്ങോട്ട് ആത്മവിശ്വാസം വളർത്തുന്ന കാര്യം കൂടിയാണ്. പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളുണ്ട്. അത്തരം നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചുരുക്കി ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ ഒന്നായി മാറിയിരിക്കുകയാണ് സൂര്യകുമാർ യാദവ്. ബൌളർമാരെ ഒരു കൂസലുമില്ലാതെ നേരിടാനുള്ള സൂര്യയുടെ വരവ് ഇന്ത്യൻ മധ്യനിരയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേരിട്ട ആദ്യ ബോൾ തന്നെ സിക്സറിലേക്ക് പായിച്ചാണ് അദ്ദേഹം വരവറിയിച്ചത്. കഞ്ഞി ഇന്നിംഗ്സിൽ 50 അടിച്ച സൂര്യ മാൻ ഓഫ് ദി മാച്ചായി മാറുകയും ചെയ്തിരുന്നു. 31 ബോളിൽ 57 റൺസാണ് താരം അടിച്ചെടുത്തത്. അവസാന കളിയിലും സൂര്യ മികവ് തുടർന്നു. വെറും 17 ബോളിൽ 32 റൺസ് താരം വാരിക്കൂട്ടി. ക്രിസ് ജോർദാന്റെ അവിശ്വസനീയമായ ക്യാച്ചാണ് സൂര്യയുടെ തീപ്പൊരി ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. 2020 ലോകകപ്പിൽ ഇന്ത്യൻ സംഘത്തിൽ തന്റെ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിക്കാൻ കളിച്ച രണ്ട് ഇന്നിംഗ്സുകളിലൂടെ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. സ്റ്റാർ പേസർ ബുംറയുടെ അഭാവത്തിൽ ഡെത്ത് ഓവറിൽ ഇന്ത്യക്ക് പുതിയൊരു ഹീറോയെ കൂടി ലഭിച്ചിരിക്കുകയാണ് ഷർദുൽ താക്കൂർ. ഒരുപാട് റൺസ് വിട്ടുകൊടുത്തെങ്കിലും വിക്കറ്റ് എടുക്കാനുള്ള ടാക്കൂറിന്റെ മിടുക്കിന് കൈയടിച്ചേ തീരൂ. പരമ്പരയിൽ കൂടുതൽ വിക്കറ്റ് എടുത്ത താരമായി ടാക്കൂർ മാറുകയും ചെയ്തു. 5 മത്സരങ്ങളിൽ നിന്നും 8 വിക്കറ്റാണ് താരം വീഴ്ത്തിയത്. 9.69 എന്ന ഇക്കോണമി റേറ്റിലായിരുന്നു ഇത്. ടീമിന് ഏറ്റവും ആവശ്യമുള്ളപ്പോഴായിരുന്നു ടാക്കൂർ നിർണായകമായ വിക്കറ്റുകൾ എടുത്തത്. ഇന്ത്യ വിജയിച്ച 3 ട്വന്റികളിലും താരത്തിന്റെ ഡെത്ത് ഓവറിലെ ബൌളിംഗ് എടുത്തു പറയേണ്ടതാണ്. 2020 ഇയാൻ മോർഗൻ, ബെൻ സ്റ്റോക്സ് എന്നിവരെ ടാക്കൂർ പുറത്താക്കിയിരുന്നു. 4 ട്വന്റിയിൽ ഇതേ ജോഡിയെ തന്നെ ഒരേ ഓവറിലാണ് അദ്ദേഹം മടക്കിയത്. അവസാന കളിയിൽ ഡേവിഡ് മലാൻ, ബെയർസ്റ്റോ എന്നിവരുടെ അടക്കം 3 വിക്കറ്റുകൾ ടാക്കൂർ പിഴുതുകയും ചെയ്തു. 2014 ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്കിടെയാണ് ഈ ഒരു പരമ്പരയിൽ ഇറങ്ങിയത്. കോഹ്ലിയുടെ ഫോം തന്നെയായിരുന്നു ഇതിന് കാരണം. എന്നാൽ ബാറ്റിംഗിൽ പഴയ മാജിക് കോഹ്ലി ഒരു പരമ്പരയിൽ വീണ്ടെടുത്തത് ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു പ്ലസ് പോയിന്റാണ്. 3 അപരാജിത 50കളാണ് പരമ്പരയിൽ കോഹ്ലി നേടിയത്. 73, 77, 80 എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്കോറുകൾ. 5 ഇന്നിംഗ്സുകളിൽ നിന്നും 115.50 ശരാശരിയോടെ 231 റൺസ് അടിച്ചെടുത്ത കോഹ്ലി പരമ്പരയിലെ ടോപ്പ് സ്കോറും മാൻ ഓഫ് ദി സീരീസുമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അവസാന കളിയിൽ ഓപ്പണറായി ഇറങ്ങിയ മിന്നുന്ന പ്രകടനം നടത്തിയതോടുകൂടി 2020 ഇന്ത്യക്ക് പുതിയ ഓപ്പണിംഗ് ജോഡിയെ കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഭാവിയിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം താൻ ഓപ്പണറായി ഇറങ്ങുമെന്ന് കോഹ്ലി നൽകിയ സൂചന ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകൾ തന്നെയാണ് നൽകുന്നത്.